എല്ലാവരുമായിട്ട് അടിയാവാറുണ്ട്. ഓ അങ്ങനെയാണോ? അങ്ങനെ എല്ലാവരുമായിട്ട് അടിയാവാറുണ്ട്, അങ്ങനെ ഇന്ന ആള് കൂടുതലെന്നില്ല, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരുമായിട്ടും, അച്ഛനും അമ്മയും മൂസി ഇഷാനി ഹൻസിക എല്ലാവരുമായിട്ടും, നമുക്ക് നമ്മളെല്ലാരും ഇൻഡിവിജ്വൽസ് ആണല്ലോ, അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അടി ഇപ്പൊ ആവാറില്ല, കാരണം അത് റിസ്ക് ആണ്, കാരണം എല്ലാരും വലുതായതുകൊണ്ടേ. പണ്ട് ഇവരൊക്കെ കൊച്ചായിരിക്കുമ്പോ, അതെ ഇവരൊക്കെ കൊച്ചായിരിക്കുമ്പോ ഒരു തട്ട് കൊടുത്തിട്ട് പോവായിരുന്നു, ഇതിപ്പോ എല്ലാ കസേരയും തിരിച്ചടി തന്നാലേ. അതുകൊണ്ട് അടി ഇല്ല, വേർബലി അടിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ എല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. എത്ര ദിവസം നീണ്ടു നിൽക്കും? ഏയ് അങ്ങനെയൊന്നുമില്ല, അതാണ് ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എത്ര വൃത്തികെട്ട അടി നടന്നാലും നമുക്ക് പൊടി തട്ടി അങ്ങ് മൂവ് ഓൺ ആവാൻ എളുപ്പമാണ്. നമുക്ക് കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചെറിയൊരു ഒരു ഉളുപ്പുണ്ടാവും. നമുക്ക് ഫാമിലിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തോ നമുക്ക് പൊടി തട്ടി മൂവ് മുന്നോട്ട് നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. സൈബർ ബുള്ളീസിന് അല്ലാതെ വേറെ ആർക്കെങ്കിലും ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത്ര ഇല്ല, ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന്. വേണ്ട വേണ്ട, ഇവരിന് തമ്പിട്ട് ഞാൻ ആലോചിക്കുക, ഞാന് പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ. എനിക്ക് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിലും പറ കഷ്ടമുണ്ട്. നാച്ചുറലി ഉണ്ടാകും, ഉണ്ടാകുമോ? 20 മിനിറ്റ് നീളം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കുഞ്ഞി ലെറ്റേഴ്സ് ഒക്കെ നാച്ചുറലി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്യുന്ന, നേരി കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് സൈബർ ബുള്ളീസ് എഴുതുമ്പോ നമ്മള് പിന്നെ ഇഷ്ടമുള്ള എഴുതിയിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഓർത്തെടുക്കണം, എനിക്കൊന്ന് ഓർത്തെടുത്ത്, ഞാൻ അതിന് വേണ്ടി ഞാൻ കുറച്ച് അതിന്റെ വാക്ക് അങ്ങനെയൊന്നും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ ആർക്കാ ഏതാ എന്താന്നൊന്നും പിന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം പെട്ടെന്ന് ഇപ്പൊ നമ്മള് റാൻഡം ആയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നല്ലേ, അങ്ങനെ കൊടുത്തിട്ടില്ല, പക്ഷെ ഉണ്ട്. പിന്നെ അപ്പൊ ഫാമിലി റൗണ്ട് തോന്നുന്നു, അപ്പൊ ഞാൻ അഹാനയുടെ ഫിലിം റൗണ്ടിലേക്ക് കടക്കാണ്. അഹാനയുടെ കുറച്ച് കൂടെ അഭിനയിച്ച കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, അവരെ കുറിച്ചുള്ള ഒരു നല്ല മെമ്മറി പറയണം. ആദ്യത്തെ ആള് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോവിനെ കുറിച്ചുള്ള ഒരു നല്ല മെമ്മറി, ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്. ഷൈൻ ആയിട്ടുള്ള എന്റെ ഏറ്റവും നല്ലൊരു മെമ്മറി, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഷൈൻ വീണെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാം, ഇപ്പൊ മറ്റേ സ്മാർട്ട് ഫോൺ അല്ല ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ആൾക്കാരെ വിളിക്കാൻ വേണ്ടി മാത്രം ഒരു മറ്റേ ഇത്രയുള്ള ഫോണില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് പുള്ളി ഒട്ടും ഇൻടു ഹിസ് ഫോൺ അങ്ങനെയൊന്നും അല്ല, അതുകൊണ്ട് ഷൂട്ടിന്റെ സമയത്ത് പുള്ളി ഭയങ്കര ഇൻവോൾവ് ആണ്. അതായത് ആ കഥാപാത്രം എന്താണ്, അടി എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ഷൈൻ ആയിട്ട് വർക്ക് ചെയ്തത്, ഭയങ്കര ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞാൽ, പുള്ളി ഇപ്പൊ ലഞ്ച് ബ്രേക്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോ, പുള്ളി ആലോചിക്കുന്ന ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്നായിരിക്കില്ല, പുള്ളി ആലോചിക്കുന്ന നോക്കി, അപ്പൊ ഈ കഥാപാത്രം മറ്റേ, അപ്പൊ ഇന്നടുത്ത സീനില് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ, അങ്ങനെ ആ സോണിലാണ് പുള്ളി. ആൻഡ് ഞാൻ ഐ എം ദ കൈൻഡ് ഓഫ് ആക്ടർ